आधिपत्य कुंडली उठाई जनकी कह रहा है या सारथी हमरो प्रज्ञा करना है सारा देख सका देख നിങ്ങളുടെ ഈ പ്രദേശത്ത് നേരിൽ കണ്ട് വോട്ടം കത്തിക്കാൻ വേണ്ടി എത്തിച്ചേരുകയുമാണ്. അതിനിടയിൽ നമ്മളിങ്ങനെ പെട്ടെന്നൊരു യോഗം ഇവിടെ സംഘടിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് സംബന്ധിയായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരികയും ചെയ്യാമെന്നാണ് കരുതുന്നത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കടുത്ത വെല്ലുവിളികളെ നേരിടുന്ന ഒരു ഘട്ടമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാളെയും ലോകഭൂപടത്തിൽ ഇന്ത്യ എന്ന രാജ്യം ഇന്നുള്ളതുപോലെ നിലനിൽക്കുമോ എന്ന് ആർക്കും ഉറപ്പു പറയാനാവാത്തത്ര പ്രശ്നസങ്കീർണമായ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ആധാരശിലയായ മതനിരപേക്ഷതയും ജനാധിപത്യവുമെല്ലാം തകർക്കപ്പെടുകയും മതനിരപേക്ഷതയോട് കൂറില്ലാത്ത ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെയും നന്മകളെയും അംഗീകരിക്കാത്ത സംഘപരിവാർ ഭീകരരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നത്. അടുത്ത വർഷം നടക്കാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി നമ്മുടെ രാജ്യത്ത് ജയിച്ച് അധികാരത്തിൽ വരാൻ കഴിഞ്ഞ ഈ സംഘപരിവാർ ഭീകര സംഘം ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റി. മതനിരപേക്ഷത ഒരു വാക്കു മാത്രമായി മാറും. വ്യത്യസ്ത ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ട കോടാനുകോടി മനുഷ്യർ അധിവസിക്കുന്ന ഇന്ത്യ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും ശ്മശാനമായി തീരും. ഈ അപകടകരമായ വെല്ലുവിളി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഈ ദേശീയ വെല്ലുവിളിക്കെതിരെ നമ്മുടെ രാജ്യം തകർന്നു പോകരുത്. ഇന്ത്യ എല്ലാവരുടെയും ജന്മനാടെന്ന നിലയിൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് നിലനിൽക്കണം എന്ന നിലപാട് സധൈര്യം സുശക്തം ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് നമ്മുടെ രാജ്യത്ത്. കോൺഗ്രസിന്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നതേ. മാത്രവുമല്ല കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഇതിനോടകം ബി ജെ പിയിൽ ചേക്കേറി കഴിഞ്ഞു. ഇപ്പൊ മണിപ്പൂരിനെ കുറിച്ച് സമീപ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലാണ് നിങ്ങൾ വാർത്ത വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇന്ത്യയിൽ മണിപ്പൂർ എന്ന സംസ്ഥാനം രണ്ടായി വിഭജിക്കപ്പെട്ടു. നൂറുകണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. ആ മണിപ്പൂരിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ നേതാവ് ബീരേൻ സിംഗ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ബി ജെ പി വിലയ്ക്ക് വാങ്ങിയ ആളാണ്. കോൺഗ്രസ് എന്നൊരു ചന്തയാണ്. നല്ല കാശുമായി ബി ജെ പിക്കാർ വന്ന് അവരവർക്ക് പറ്റുന്നവരെയൊക്കെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോവാം. ഇത് മണിപ്പൂരിൽ മാത്രമല്ല മണിപ്പൂരിനോട് തൊട്ടുകിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ആസാം. ആസാമിന്റെ മുഖ്യമന്ത്രിയുടെ പേര് ഹിമന്ത വിശ്വ ശർമ്മ എന്നാണ്. അദ്ദേഹത്തെയും ബി ജെ പി കോൺഗ്രസ് എന്ന് വിലക്ക് വാങ്ങിയതാണ് ബോൾസനാറോ മുമ്പ്. ആസാമിനോട് തൊട്ടുകിടക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേര് പ്രേമ ഖണ്ഡു എന്നാണ്. അദ്ദേഹത്തെയും കോൺഗ്രസ് എന്ന് ബി ജെ പി വാങ്ങിക്കൊണ്ട് പോയതാണ്. അങ്ങനെ വാങ്ങിക്കൊണ്ടേ പോകുന്നു. മണിശങ്കരയ്യ എന്ന കോൺഗ്രസിന്റെ നേതാവ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തിറക്കി. അതിനുശേഷം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ ആദ്യത്തെ ബി ജെ പിയുടെ പ്രധാനമന്ത്രി വാജ്പേയി അല്ല, അത് നരസിംഹറാവുവാണ്. നരസിംഹറാവുവാണ് രാജ്യത്ത് സംഘപരിവാർ ഭീകരവാദികൾക്ക് പച്ചപ്പരകളായി വിരിച്ചു കൊടുത്തത് എന്ന് പരസ്യമായി പറഞ്ഞിരിക്കും. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനും മതനിരപേക്ഷ അടിത്തറയ്ക്കും വെല്ലുവിളി നിലനിർത്തുന്ന സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ കരുതി സുശക്തമായ നിലപാട് സ്വീകരിക്കുന്ന അഭിപ്രായം പറയുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു ആശാകേന്ദ്രമാണ് ഈ കേരളം. നമ്മുടെ നാട് പ്രതീക്ഷയുടെ ഒരു ചെറു കൈത്തിരി നാളമാണ്. അതുകൊണ്ട് കേന്ദ്ര ബി ജെ പി സർക്കാർ
നമ്മുടെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുക. ഈ പശ്ചാത്തലമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഈ വസ്തുത നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനാണ്. കേരളത്തിനെതിരെ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നു. സാമ്പത്തിക യുദ്ധം, തോക്കും ബോംബും ഉപയോഗിച്ചുള്ള യുദ്ധമല്ല, സാമ്പത്തിക യുദ്ധമാണ്. കേന്ദ്ര സർക്കാർ ന്യായമായി നമുക്ക് തരേണ്ട കാര്യങ്ങൾ അനുവദിക്കാതിരിക്കുക. ഇപ്പോ നമ്മൾ കടയിൽ നിന്ന് ഒരു കിലോ അരി വാങ്ങിയാൽ നമ്മൾ അറിയാതെ അതിന് നികുതി അടയ്ക്കുന്നുണ്ട്, പലതരം നികുതികൾ. ആ നികുതിയിൽ ഗണ്യമായ ഒരു പങ്ക് പോകുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള നികുതി പിരിക്കുമ്പോ സംസ്ഥാനങ്ങൾക്ക് അത് വിവിധ പദ്ധതികളിലൂടെ തിരികെ നൽകാം. എന്നാൽ കേരളത്തിന് അർഹമായിട്ടുള്ള കേന്ദ്ര വിഹിതം നമുക്ക് കിട്ടുന്നില്ല, അത് തടയുന്നു. കേരളത്തിന്റെ പകുതി പോലും ജനസംഖ്യയില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ നാലിലൊന്ന് പോലും കേരളത്തിൽ അനുവദിക്കുന്നില്ല. ഇപ്പോ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോ ഓരോ സംസ്ഥാനങ്ങൾക്കും നീക്കിവെച്ച വിഹിതം പരിശോധിച്ച ഞാനിവിടെ നേരത്തെ പറഞ്ഞ അരുണാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശിനെ പിന്നെയും പറഞ്ഞത് ഒരു കൊച്ചു സംസ്ഥാനമാണ്, ഒരു കൊച്ചു സംസ്ഥാനം. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയിലാണ്. മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായി പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ അത്രയും ജനസംഖ്യ അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തില്ല, അതാണ് കണക്ക്. കോട്ടയം ജില്ലയിലെ ഏതാണ്ട് പകുതിയെ അവിടെ ഉള്ളൂ ആളുകളുള്ള, കേരളത്തിലെ ഒരു ജില്ലയുടെ പകുതി ജനസംഖ്യ മാത്രമുള്ള ഒരു കൊച്ചു സംസ്ഥാനം. പക്ഷെ ആ സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ച ബജറ്റിൽ അനുവദിച്ച കേന്ദ്ര വിഹിതത്തിന്റെ ബജറ്റ് വിഹിതത്തിന്റെ അത്രയുമാണ് ഈ കേരളത്തിന് ആകെ അനുവദിച്ചത്. കേരളത്തിലെ ഒരു ജില്ലയുടെ പകുതിയുള്ള പ്രദേശത്തിനോട് ചേർത്ത് വയ്ക്കുന്നത് ഈ കേരളത്തിലെ 3.25 കോടി ആളുകൾ താമസിക്കുന്ന ഇത്രയും ആളുകൾക്കുള്ള കേന്ദ്ര വിഹിതമാണ്. നമ്മളെ അങ്ങനെയാണ് പരിഗണിക്കുന്നത്. 40,000 കോടി രൂപ, 40,000 രൂപയല്ല, 40,000 കോടി രൂപ നമുക്ക് അർഹതപ്പെട്ട, നമുക്ക് അവകാശപ്പെട്ട, കേരളത്തിന് ന്യായമായും കിട്ടേണ്ടത് കേന്ദ്രം നമുക്ക് തരുന്നില്ല. രാഷ്ട്രീയ വിരോധം കൊണ്ട് കേരളത്തോട് സാമ്പത്തിക ഉപരോധം തീർത്തിരിക്കുക, കേരളം അങ്ങനെ ഞെളിഞ്ഞു നിൽക്കണ്ട എന്നാണ് കേന്ദ്രം പറയുന്നത്. ഈ വെല്ലുവിളിയെ നേരിടുന്ന, ഈ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും മുണ്ട് മുറുക്കിയൊടുത്ത് പാൽച്ചെലവുകളെല്ലാം നിയന്ത്രിച്ച് നമ്മുടെ സർക്കാർ ഇപ്പോ മുൻപോട്ട് പോവുകയാണ്. ഒരു കാലത്തും സാധ്യമാവില്ലെന്ന് കരുതിയ കാര്യങ്ങൾ ഓരോന്നായി കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. കേരളത്തോടുള്ള ഈ അപകടങ്ങൾക്കെതിരെ എല്ലാ മലയാളികളുടെയും വികാരം ഉണ്ടെന്ന് പറയേണ്ടതാണ്. പക്ഷെ കോൺഗ്രസ് മൗനം പാലിക്കുക, ഒരക്ഷരം ഉരിയാളുന്നില്ല. ഈ പ്രതികൂല സാഹചര്യത്തെ നേരിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതൊന്നും കിട്ടാതെ പട്ടിണിയിലായി പോകുമായിരുന്ന കേരളത്തെ അസാധാരണമായ സാമ്പത്തിക മാനേജ്മെന്റ് വൈദഗ്ധ്യത്തിലൂടെ ഒരു രൂപ പോലും പാച്ചിലവിടാതെ നാം ജനങ്ങളുടെ ക്ഷേമം ലാക്കാക്കി കേരളത്തിൽ ഭരണം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി ഇപ്പോഴും ഇന്ത്യയും മറ്റൊരു സംസ്ഥാനത്തിനും യാഥാർത്ഥ്യമാക്കുന്നത് പോയിട്ട് സ്വപ്നം കാണാൻ പോലും ആവാത്ത ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ മഹത്തായ പാതയിൽ നമ്മൾ മുൻപോട്ട് പോവാം. എങ്ങനെ? ഇവിടെ ക്ഷേമ പെൻഷൻ തുടങ്ങിയിട്ടില്ല. 60 ലക്ഷത്തിൽപരം ആളുകൾ, 60 ലക്ഷത്തിൽപരം ആളുകൾ 1,600 രൂപ വീതം മാസം നമ്മുടെ പെൻഷൻ കൊടുക്കുക. വാർദ്ധികാല പെൻഷൻ, വിചാരക പെൻഷൻ, വിധവാ പെൻഷൻ, അഗതി പെൻഷൻ, അനാഥ പെൻഷൻ, ഇങ്ങനെ ദുർബല ജനവിഭാഗങ്ങൾക്കുള്ള പെൻഷൻ 1,600 രൂപ. പ്രതിമാസം വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പെൻഷൻ സമ്പ്രദായം ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമേ. ബഹുമാനായ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിൽക്കുന്ന സമയത്ത് എത്രയായിരുന്നു പെൻഷൻ എന്ന് ഓർമ്മയുണ്ടോ എന്നൊരു യോഗത്തിൽ ഞാൻ ചോദിച്ചു. അപ്പൊ ആർക്കും ഓർമ്മയില്ല.
ഓർമ്മ ഇല്ലാത്ത ആളുകളുടെ ഓർമ്മ ശക്തിയുടെ പ്രശ്നമല്ല അന്ന് പെലിക്കൻ ഉണ്ടായിരുന്നില്ല ചില ആളുകൾ പറയുന്നുണ്ട് 600 രൂപ പെലിക്കൻ സത്യമാണ് പക്ഷെ 600 രൂപ കടലാസിലേ ഉള്ളൂ കൈ കിട്ടുന്നില്ല 600 രൂപ ഉണ്ട് അതൊരു സങ്കല്പം പെൻഷൻ കിട്ടുന്നില്ല മുടങ്ങിപ്പോയി ഇനി ഒരു കാലത്തും പെൻഷൻ ഉണ്ടാവില്ല എന്നാണ് അന്ന് കേരളത്തിലെ ജനങ്ങൾ വേദനയോടെ കരുതിയത് നമ്മുടെ ഗവൺമെന്റ് 2016 വന്നപ്പോ അത് വർദ്ധിപ്പിച്ചു ശുദ്ധിശിക തോർത്തു ഇപ്പൊ അത് പടിപടിയായി വർദ്ധിപ്പിച്ച് 1200 ലെത്തി 1600 ലെത്തി ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്ക് 2000 രൂപ തികച്ചു പെൻഷൻ കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിങ്ങനെ പടിപടിയായി വർദ്ധിക്കൊണ്ടിരിക്കുകയാണ് അത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുക കേന്ദ്രം ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോഴും കേരളത്തിലെ 60 ലക്ഷം കുടുംബങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കരുതലിന്റെ ഭാഗമായി നമ്മൾ ഈ പെൻഷൻ കൊടുക്കും ഇത് ഒരു പെൻഷന്റെ മാത്രം കാര്യമാണ് എല്ലാ രംഗത്തും ഈ മാറ്റം നമ്മുടെ സ്കൂളുകളുടെ മുഖച്ഛായ മാറി പുതിയ കെട്ടിടങ്ങൾ സൗകര്യമുള്ള ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ എല്ലാ ക്ലാസ് റൂമുകളിലും കമ്പ്യൂട്ടർ പ്രൊജക്ടർ സ്ക്രീൻ ഡിജിറ്റൽ സ്ക്രീൻ എല്ലാമായി ആധുനിക സൗകര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് ഒരു കുട്ടിയെ പൊതുവിദ്യാലയത്തിൽ ചേർത്താൽ ഫീസൊന്നും കൊടുക്കേണ്ടെന്ന് മാത്രമല്ല സ്കൂൾ യൂണിഫോം അതിന്റെ തുണി സൗജന്യമായി കൊടുക്കുക അത് തുന്നാൻ പണം ഇതൊക്കെ ലോകത്തിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നമ്മൾ കാണാം ഇവരെ ഏത് മേഖലയെടുത്താൽ അവർ ശുശ്രൂഷാരംഗം ഞാൻ അങ്ങനെ ഓരോമായി കഴിഞ്ഞ സമയം എടുത്ത് വിശദീകരിക്കുന്നില്ല നിങ്ങൾ നോക്കൂ ഇപ്പൊ പവർ കട്ട് ഇല്ല കേരളം ലോഡ് ഷെഡിംഗ് ഇല്ല കേരളം ഇതെങ്ങനെ മാറി ഒരു 10 വയസ്സുള്ള കുട്ടിയോട് സംസാരിച്ചാൽ പവർ കട്ട് ലോഡ് ഷെഡിംഗ് തുടങ്ങിയ വാക്കുകൾ അവൻ കേട്ടിട്ടേ ഉണ്ടാവും ഇരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കുക അവർ കേട്ടിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ആകുമ്പോഴല്ലേ ഒരു കുട്ടിയുടെ ഓർമ്മ കുറയ്ക്കുക അതിനുശേഷം ഇങ്ങനെ ഒരു അനുഭവമില്ല കഴിഞ്ഞ 7 വർഷമായി കേരളത്തിൽ പവർ കട്ടോ ലോഡ് ഷെഡിംഗോ ഇല്ല എങ്ങനെ ഇല്ലാതായി അതൊരു മാജിക് അല്ല കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാണ് കൂടംകുളത്ത് നിന്ന് വൈദ്യുതി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോ ഇത് പദ്ധതി വഴിയൊന്നോ ആ പദ്ധതി ഉപേക്ഷിച്ചു നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോൾ അത് പൊടിവെട്ടിയെടുത്തു അത് യാഥാർത്ഥ്യമാക്കി ദുർമാന്യനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോ ആദ്യം 1.5 മണിക്കൂർ പവർ കട്ട് മറന്നു പോകരുന്ന കാലം പിന്നെ 1 മണിക്കൂർ കട്ട് പിന്നെ അപ്രഖ്യാപന കട്ട് വ്യവസായങ്ങൾക്ക് 100% കട്ട് അവിടെ നിന്നാണ് ഇപ്പൊ കേരളം പവർ കട്ടില്ലാത്ത ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായ നാടായി മാറി അതാണ് കേരളത്തിന്റെ മാറ്റം സമ്പൂർണ്ണ വൈദ്യുതീകരണം കേരളത്തിൽ മാത്രമുള്ള മാറ്റമാണ് എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീടില്ല എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ട് മറ്റെവിടെയും അങ്ങനെയില്ല സമ്പൂർണ്ണ വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനമായി കേരളം മാറി എന്ന് വെച്ചാൽ എന്താണ് മലയാളം എല്ലാ വീട്ടിലും ടോയ്ലറ്റ് ഉണ്ട് എല്ലാ വീട്ടിലും കക്കൂസ് ഉണ്ട് കേരളം അപ്പൊ നിങ്ങൾ ഇതിലെന്താണ് ഇത്ര അത്ഭുതം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമില്ല എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചത് അത്ഭുതമാണ് ഇങ്ങനെ ഒരു സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറച്ചു നാൾ മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ഒരു ജാഥ കടന്നു അല്ലെ വലിയ കുട്ടുംപാടോ കേട്ടൊരു ജാഥ കടന്നു ഞാൻ ആ ജാഥയെ കൊണ്ട് ഒന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് നിങ്ങളുടെ മുൻപാകെ ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചത് ആ ജാഥ കടന്നു പോകുമ്പോ നമ്മുടെ പത്രമാധ്യമങ്ങൾ ആ ജാഥയെ സംബന്ധിച്ച് ഇങ്ങനെ പല പല അവതാരങ്ങൾ എഴുതി പാടി പുകഴ്ത്തി പോകുന്നുണ്ട് അക്കൂട്ടത്തിലുണ്ട് ഒരു ദിവസം കേരള കൗമുദി ദിനപത്രം വലിയ പ്രാധാന്യത്തോടുകൂടി ഒരു വാർത്ത സത്യത്തിൽ ഒരു വാർത്തയില്ല പക്ഷെ ഇപ്പോ വാർത്തകളുടെ പൈങ്കിളി സ്വഭാവം അനുസരിച്ച് അവർ കൊടുത്തോളാം വാർത്ത എന്താണ് വാർത്തയുടെ തലക്കെട്ടുകളെയാണ് വിഷയം ഞാൻ ഇങ്ങനെ കടന്നു പോകുമ്പോ രാഹുൽ ഗാന്ധിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോണം എന്ന് തോന്നി അതിലിപ്പോ വാർത്തയുടെ കാര്യമൊന്നുമില്ല നമുക്കൊക്കെ പോന്നാം അപ്പൊ അദ്ദേഹത്തിന്റെ അകമ്പടി സേവിച്ചു വരുന്ന സുരക്ഷാ ഭടന്മാർ
അരിങ്കൂച്ചകൾ എന്നാണ് പത്രത്തിൽ എഴുതിയിരുന്നത്. അടുത്ത് കണ്ട ഒരു വീട്ടിൽ അതിനുള്ള സൗകര്യം അന്വേഷിച്ചു പോയി. അപ്പൊ പത്രം എഴുതുന്നത് എങ്ങനെയാ? ഓടിയെത്തിയ കരിങ്കൂച്ചകൾ കക്കൂസുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഗ്രഹനാഥ മുറ്റത്ത് നിൽക്കുകയാണ്, വീട്ടിലെ വീട്ടുകാരി മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോ അവർ ഞെട്ടിപ്പോയി. രണ്ടു മൂന്ന് കരിമ്പൂച്ചകൾ ഓടി വന്നു. ഈ സുരക്ഷാ ഭടന്മാർ അവർ ചോദിക്കുകയാണ്, കക്കൂസ് ഉണ്ടോ? അപ്പൊ ആ വീട്ടമ്മ പറഞ്ഞു, ഉണ്ട്. അപ്പോ രാഹുൽ ഗാന്ധിയെ ആ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. അദ്ദേഹം ടോയ്ലറ്റിൽ പോയി പറയും. ഇതാണ് കാര്യം. അപ്പൊ ഇതില് വാർത്തയ്ക്കുള്ളിൽ ഒരു രാഷ്ട്രീയമുണ്ട്. എന്താണ് ആ രാഷ്ട്രീയം? ജാഥ ഇങ്ങനെ പോകുന്നു, അദ്ദേഹത്തോട് ടോയ്ലറ്റിൽ പോകണം, സുരക്ഷാ ഭടന്മാരോട് വിവരം പറയുന്നു, അവരടുത്തൊരു വീട്ടിലേക്ക് വരുന്നു. പക്ഷെ അവരെന്താണ് ചോദിക്കുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? കക്കൂസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ സുരക്ഷാ ഭടന്മാർ വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഇവന്റെ അനുഭവം എന്താണ്? അവിടെ ഒരു നൂറ് വീട്ടിൽ കയറി ചോദിച്ചാലാണ് ഒരു രണ്ട് വീട്ടിൽ കക്കൂസ് ഉണ്ടാവുക. ആ സ്ഥിതിയാണ് കേരളത്തിലുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഭടന്മാർ ധരിച്ചത്. അപ്പൊ രാഹുൽ ഗാന്ധി ഒന്ന് ടോയ്ലറ്റ് പോകുന്ന പറഞ്ഞിട്ട് ഇവന്മാർ അന്വേഷണം ആരംഭിക്കുകയാണ്. അപ്പൊ ആദ്യം കണ്ട വീട്ടിൽ കയറി അവിടെ ചോദിക്കുകയാണ്, കക്കൂസ് ഉണ്ടോ? അപ്പൊ ആ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ വിചാരം, രാഹുൽ ഗാന്ധി ഒരു മഹാഭാഗ്യവാനാണ്, ആദ്യത്തെ വീട്ടിൽ തന്നെ അന്വേഷിച്ചപ്പോ കക്കൂസ് കിട്ടി. നേരെ രാഹുൽ ഗാന്ധി അടുത്ത് പോയിട്ട് പറയാണ്, രാഹുൽ ജി, യു ആർ എ ലക്കി മാൻ, ഫസ്റ്റ് വീട്ടിൽ തന്നെ കക്കൂസ് ഉണ്ട്, വാ കേറിക്കോ. കേരളത്തിലെ ഏത് വീട്ടിൽ പോയാലും കക്കൂസ് ഉണ്ട്. അത് ഈ സുരക്ഷ പറഞ്ഞറിയില്ല. അവൻ ഡൽഹിയിൽ നിന്ന് യു പിയിൽ നിന്ന് വരുന്നവരാ. അവിടെയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും റെയിൽ പാളമാണ്. രാവിലെ തീവണ്ടിയുടെ സമയം നോക്കിയിട്ട് വേണം ടോയ്ലറ്റിൽ പോകാൻ. ഇതാണ് നമ്മുടെ രാജ്യം. അങ്ങനെ ഒരു ഇന്ത്യയിലാണ് എല്ലാ വീട്ടിലും ടോയ്ലറ്റുള്ള സംസ്ഥാനമായി കേരളം പറഞ്ഞു. അപ്പൊ കേരളത്തിന് ഒരു അവാർഡ് കിട്ടി, സമ്പൂർണ്ണ വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനം. അതാണ് ഇപ്പോ കേരളം എന്ന് വെച്ചാൽ 100% വീട്ടിലും പോയി. ഈ നേട്ടങ്ങളെല്ലാം നമ്മൾ കൈവരിച്ചത് കേന്ദ്രം നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ്, നമുക്ക് പണം തരാതിരിക്കുമ്പോഴാണ്, നമ്മളെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അങ്ങനെ ഈ വെല്ലുവിളികളെ നേരിട്ട് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഡാക്കാക്കി. ഇപ്പോ ദേശീയപാത വികസനം നടക്കുന്നു, ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി കഴിഞ്ഞു, വാട്ടർ മെട്രോ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ യാഥാർത്ഥ്യമായി, തീരദേശ ഹൈവേ നിർമ്മാണം പുരോഗമിക്കുന്നു, മലയോര ഹൈവേ അതിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു, K4 യാഥാർത്ഥ്യമായി, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ കുടുംബങ്ങൾക്ക് കണക്ഷൻ കിട്ടും, കേരളത്തിൽ 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് കണക്ഷൻ. ഇതൊക്കെ ലോകത്തിൽ മഹാത്ഭുതമാണ്. ലോകത്തിൽ മറ്റെവിടെയും ഇങ്ങനെയില്ല. ബ്രിട്ടനിൽ ദ ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്, ബ്രിട്ടനിൽ. ആ പത്രം എഴുതി, കേരളം ഒരു മാതൃകയാണ് കേഫോണിന്റെ കാര്യത്തിൽ. എന്നിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഒരു അഭ്യർത്ഥന പത്രത്തിന്റെ, കേരളത്തെ മാതൃകയാക്കി ബ്രിട്ടനിലും സൗജന്യമായി ഇന്റർനെറ്റ് കൊടുക്കണം. കേഫോണിനെ കുറിച്ചാണ് ഇങ്ങനെ വലിയ മഹാപദ്ധതികളുമായി ഒപ്പം ക്ഷേമപരിഷൻ പോലെയുള്ള ആനുകൂല്യങ്ങളുമായി നമ്മുടെ നാട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഗവൺമെന്റ് മുൻപോട്ട് പോകുക. ഇപ്പൊ അധികാരത്തിലിരിക്കുന്ന രണ്ടാമതായി സർക്കാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഇടതുമുന്നണി ജനങ്ങളുടെ മുൻപാട് വെച്ച വാഗ്ദാനങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം, അതിൽ ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞു, കുറെ കാര്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റി, ബാക്കി ഘട്ടം ഘട്ടമായി സമയബന്ധിതമായി ഏറ്റെടുക്കാനാണ് ഈ ഗവൺമെന്റ് തയ്യാറാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം നമ്മുടെ നാട്ടിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്, വീട്ടമ്മമാരുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഇപ്പൊ നമ്മുടെ യോഗത്തിൽ കുറെ വീട്ടമ്മമാർ മുന്നിലിരിക്കുന്നുണ്ട്. വീട്ടമ്മമാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗമാണ്. എന്താണ് വീട്ടമ്മമാരുടെ പ്രത്യേകത? എനിക്കൊന്ന അനുഭവമുണ്ട്. പലയിടത്തും നമ്മള് ആളുകളെ പരിചയപ്പെടുത്തും, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോ സ്ത്രീകള് ഒരു ഇത്തിരി സങ്കോചത്തോടെ പറയും, ഒന്നുമില്ലാത്ത കാര്യം, ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ വീട്ടമ്മ എന്നാണ്, ഒന്നുമില്ല, ജോലിയൊന്നുമില്ല, വീട്ടമ്മയാണ്. ചില പുരുഷന്മാരെ പരിചയപ്പെടുമ്പോ ഭാര്യ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവരും ഇങ്ങനെയാണ് പറയുക, ഇല്ല ഭാര്യക്ക് ജോലിയൊന്നുമില്ല സഹാറേ, അവര് ഹൗസ് വൈഫാണ്. അപ്പം
ജോലിയൊന്നുമില്ല എന്ന് പറയുന്നതും വീട്ടമ്മ എന്ന് പറയുന്നതും ഒരുമിച്ച് പറയുന്ന കാര്യമാണ്. വീട്ടമ്മയാണ് ജോലിയൊന്നുമില്ല. സത്യത്തിൽ ജോലിയില്ലേ? എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന വീട്ടമ്മമാർ ഉള്ളത് വീട്ടമ്മമാരല്ലേ, ആണോ? ആണ്. അപ്പൊ അവർക്ക് ജോലിയില്ലേ? ജോലിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാവിലെ ഉറക്കം വന്ന് നമ്മൾ എഴുന്നേറ്റും ജോലിയൊന്നുമില്ല, അതുകൊണ്ട് പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വിശ്രമിക്കുന്നു. അങ്ങനെ ഉച്ചയായി, ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നു, വീണ്ടും വിശ്രമിക്കുന്നു, ജോലിയൊന്നുമില്ല. രാത്രി അത്താഴം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അങ്ങനെയാണോ നിങ്ങൾ? അങ്ങനെ ഒരു വീട്ടമ്മ ലോകത്തിൽ എവിടെയെങ്കിലും? സത്യത്തിൽ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് അല്ലേ? ഇപ്പൊ ഉറക്കം വന്ന് രാവിലെ ആദ്യം വീട്ടിൽ എഴുന്നേൽക്കുന്ന ആരാണ്? നിങ്ങളൊക്കെ വീട്ടിൽ ആദ്യം എഴുന്നേൽക്കുന്നത് നിങ്ങളല്ലേ, ആണോ? ആണ്. അങ്ങനെ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി എന്താണ്? വീടും മുറ്റവും ഒക്കെ അടിച്ചു മാറി വൃത്തിയാക്കണം അല്ലേ? ഇതൊരു ഗ്രാമപ്രദേശമാണ്, അപ്പൊ മുറ്റമൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്നും ഫ്ളാറ്റിൽ താമസിക്കുന്നവരല്ലല്ലോ. അപ്പൊ വീടും മുറ്റവും അടിച്ചു വാരി വൃത്തിയാക്കണം, അതൊരു ജോലിയാണ്. എന്ത് ജോലി? പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ നടത്തി നിശ്ചിത ശമ്പള സ്കെയിലിൽ നിയമിക്കേണ്ട ഒരു ജോലിയാണ്. സ്വീപ്പർ, പാർട്ട് ടൈം സ്വീപ്പർ, ഫുൾ ടൈം സ്വീപ്പർ എന്നൊക്കെ പറഞ്ഞാൽ പി എസ് സി വഴി തരേണ്ട ഒരു ജോലിയാണ്. ഉറക്കം ഉണർന്നിരുന്നേറ്റാൽ ആദ്യം നിങ്ങളെ ജോലി ചെയ്യാണ്, അത് കഴിഞ്ഞാൽ പാചകം ചെയ്യണം, അതൊരു ജോലിയാണ്. കുക്ക്, പാചകക്കാരി എന്ന് പറഞ്ഞാൽ ഒരു പി എസ് സി ജോലിയാണ്. അത് കഴിഞ്ഞാലോ വീട്ടിലുള്ള മറ്റുള്ളവരുടെയും സ്വന്തവും വസ്ത്രം അലക്കി വൃത്തിയാക്കുന്ന ജോലി നിങ്ങൾ തന്നെയല്ലേ ചെയ്യുക വീട്ടിൽ? ആണ്. അപ്പൊ അലക്കുകാരിയുടെ ഒരു ജോലി ചെയ്യുന്നത് ഡോബി, അതൊരു പി എസ് സി ജോലിയാണ്. അത് കഴിഞ്ഞാലോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, ഉറപ്പായിട്ടും വീട്ടമ്മയായിരിക്കും. ഇപ്പോ ഈ കൂട്ടത്തിലിരിക്കുന്ന പുരുഷന്മാരുണ്ട്, മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പെട്ടെന്ന് ഒരാൾ ചോദിച്ചാൽ അഞ്ചിലാണോ അതോ ആറിലാണോ ഒരു സംശയം തോന്നും. എന്നാൽ വീട്ടമ്മമാരോട് ചോദിച്ചു നോക്കൂ, മകൻ അല്ലെങ്കിൽ മകൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ക്ലാസ്സും ഡിവിഷനും ക്ലാസ്സിലെ ഓരോ ടീച്ചർമാരും മകൻ ഏറ്റവും പ്രയാസമുള്ള വിഷയം ഏതാണ് എല്ലാം അവർക്ക് അറിയുന്നുണ്ടാവും. അവരാണ് നമ്മുടെ കുട്ടികളെ പഠനത്തിൽ സഹായിക്കുന്നത്. അപ്പൊ ഒരു ട്യൂട്ടറുടെ ജോലി കൂടി ചെയ്യുന്നത്. വീട്ടിൽ കിടപ്പിലായി പോയ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അവരെ ശുശ്രൂഷിക്കുന്നത് ഇവർ തന്നെയാണ്. ഒരു നഴ്സിന്റെ ജോലി അവിടെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട് വീട്ടമ്മ. സ്വീപ്പറായും കുക്കായും ഡോബിയായും ട്യൂട്ടറായും നഴ്സായും എല്ലാം നിരവധിയായ ജോലികൾ ചെയ്ത് അവസാനം വീട്ടിലെല്ലാവരും കിടന്നതിന് ശേഷം ഉറങ്ങാൻ കഴിയുന്ന ആളാണ് വീട്ടമ്മ. പാതിരാത്രിക്ക് ശേഷവും നീണ്ടു നിൽക്കുന്ന ജോലി, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ ആരംഭിക്കുന്ന ജോലി, അങ്ങനെ പണിയെടുത്തെടുത്ത് നടപടിക്കുന്ന ഒരു വിഭാഗമാണ് ഈ വീട്ടമ്മ. പക്ഷേ പുരുഷ കേന്ദ്രീകൃതമായ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ അവരെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതൊന്നും ഒരു ജോലിയല്ല എന്നാണ്. അതുകൊണ്ടാണ് പരിചയപ്പെടുമ്പോൾ പറയുന്നത് ജോലിയൊന്നുമില്ല, ഞാൻ വീട്ടമ്മയാണ് എന്ന് പറയും. ഉദ്ദേശിക്കുന്ന സർക്കാരിൽ നിന്ന് ശമ്പളം കിട്ടുന്ന ജോലിയൊന്നുമില്ല, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ശമ്പളം കിട്ടുന്ന ജോലിയൊന്നുമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു നിശബ്ദമായ സേവനമാണ് നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ കാലം ഇത്രയേറെ പുരോഗമിച്ചിട്ടും പുരുഷ കേന്ദ്രീകൃതമാണ്, പുരുഷാധിപത്യപരമാണ് നമ്മുടെ സമൂഹം എന്നതുകൊണ്ട് വളരെയധികം ചൂഷണത്തിനിരയാകുന്ന ഒരർത്ഥത്തിന് അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് വീട്ടമ്മമാണ്. നിങ്ങളുടെ തലമുറകളായി നീണ്ടു നിൽക്കുന്ന ഈ അത്യധ്വാനത്തെ, ഈ ജോലിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിലമതിക്കുന്നു എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനം തെളിയിക്കുന്നത്. എന്താണ് ആ വാഗ്ദാനം? ഇടതുമുന്നണിയുടെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ വാഗ്ദാനമായി മുൻപോട്ട് വെച്ചൊരു കാര്യം, ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് യാഥാർത്ഥ്യമാക്കണം എന്നുദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കണം എന്നതാണ് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തീരുമാനം. നിങ്ങൾക്കൊക്കെ പെൻഷൻ കിട്ടാൻ പോവാണ്. ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കിട്ടുമൊന്നുമില്ല. ഞാൻ ഇനിയിപ്പോ ഇവിടെ ഒന്നും അങ്ങനെ പറഞ്ഞൊന്നും കരുതുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഗവൺമെന്റിന്റെ കാലാവധി ഇനിയൊരു രണ്ടു മൂന്ന് കൊല്ലമുണ്ട്. ആ കാലാവധി പൂർത്തിയാകുമ്പോഴേക്ക് നമുക്ക് ഈ വാക്ക് പാലിക്കാൻ പറ്റും. കേന്ദ്രം നമ്മളെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനോടകം അത് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് കഴിയാതെ പോയത്
നമുക്ക് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രത്തിൽ നിന്ന് നേതൃത്വമുണ്ടാണ്. എങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ മിച്ചം പിടിച്ച് ഈ ഗവൺമെന്റിന്റെ കാലാവധിക്ക് മുൻപാകെ പൂർത്തിയാകുന്നതിന് മുൻപാകെ ഈ വാഗ്ദാനം കൂടി നമ്മൾ പാലിച്ചു. ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്നത് കേരളത്തിലാണ്, നമ്മുടെ ഗവൺമെന്റാണ്. സഖാവ് നായനാറായിരുന്നു അന്ന് മുഖ്യമന്ത്രി. അന്ന് കേരള കോൺഗ്രസ് നമ്മുടെ മുന്നണിയിലുണ്ടായിരുന്നു. ബഹുമാന്യനായ കെ എം മാണിയായിരുന്നു അന്ന് കേരളത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി. കേരളത്തിലാണ് ക്ഷേമ പെൻഷനുകൾക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു മാതൃക കാണിച്ചുകൊടുക്കുന്നത്. ഈ കേരളം ചരിത്രം തിരുത്തി കുറിക്കുന്ന വീട്ടമ്മമാർക്ക് പെൻഷൻ എന്ന ശുഭപ്രദമായ തീരുമാനത്തിനും സാക്ഷ്യം വഹിക്കുന്നതായി മാറും. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു വന്നേയും ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സാധാരണക്കാരായ മനുഷ്യരുടെ ക്ഷേമം മുൻനിർത്തി പദ്ധതികൾ ആവിഷ്കരിച്ചു അവർക്ക് വേണ്ടി കരുതലോടെ ഭരണചക്രം തിരിച്ചു നമ്മുടെ ഗവൺമെന്റ് മുൻപോട്ട് പോവാൻ സ്ഫോടം വന്നു. എല്ലാവർക്കും ഓടക്കിട്ട് കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹം. പക്ഷെ കേന്ദ്രത്തിന്റെ ഈ സാമ്പത്തിക ഉപരോധം കാരണം അത് കുറച്ചൊന്ന് പരിമിതപ്പെടുത്തേണ്ടി അത് മുഴുവൻ കുടുംബങ്ങൾക്കും കൊടുക്കാൻ കഴിയാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമായി ഒന്ന് ചുരുക്കേണ്ടി വന്നു. പക്ഷെ ഇതെല്ലാം നമ്മുടെ കാലത്ത് ആരംഭിച്ചത് മുൻപ് ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് നാടിന് ദുരമുണ്ടാകണം, സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം, പാവപ്പെട്ടവരെയും അവന്റെ ജീവിതത്തെയും കരുതലോടെ സമീപിക്കാൻ കഴിയണമെങ്കിൽ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. ഇടതുപക്ഷമാണ് പാവപ്പെട്ടവന്റെ ആശാ കേന്ദ്രം. ഇവിടെ ഇപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി നമ്മൾ വിട്ടുമില്ല. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അവസാന കാലത്ത് കോൺഗ്രസ് ഉമ്മൻചാണ്ടിയെ അവഗണിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം 2016 തെരഞ്ഞെടുപ്പിന് ശേഷം 2021 തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് ഒഴിവാക്കിയിട്ടില്ല കോൺഗ്രസ്. അവിടെയെല്ലാം മറ്റാളുകളാണ് കടന്നു പോകുന്നത്. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ പേരിൽ വലിയ അംഗീകാരം കൊടുക്കുന്നു. പക്ഷേ കഴിഞ്ഞ 2 തവണയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി. മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല, ഇടതുപക്ഷത്തെയാണ് ജനങ്ങൾ വിജയിപ്പിച്ചത്. പക്ഷെ പ്രതിപക്ഷ നേതാവായി പോലും ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുത്തിട്ടില്ല. 2016 രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി. 2021 സതീശനെയായി. എവിടെയായിരുന്നു ഉമ്മൻചാണ്ടി? ആ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഇപ്പോ മുതലക്കണ്ണിയിൽ എടുക്കുന്നത്. ഞാൻ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇനി കൂടുതലായിട്ട് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒറ്റക്കാര്യമേ ജനങ്ങളുടെ മുൻപാകെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വയ്ക്കാനും അത് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനുള്ള പിന്തുണയാൽ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റം. ഒപ്പം പുതുപ്പള്ളിക്ക് ഒരു ക്ഷാമമോക്ഷം വേണം. പുതുപ്പള്ളിയിലെ ഓരോ തലങ്ങളും വർഷങ്ങൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വന്ന അനുഭവം ഓർമ്മ എനിക്കുണ്ട്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം ഈ മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഞെട്ടിപ്പോയി ആദ്യമായി വന്നത്. കാരണം പുതുപ്പള്ളിയെ അത്ര അടുത്ത ഉൾനാടുകളിലേക്കൊന്നും അതിന് മുൻപ് കടന്നു പോയിരുന്നില്ല. അന്ന് വന്നപ്പോഴാണ് പുതുപ്പള്ളി ഇന്ത്യയിലെ കേരളത്തിലെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നല്ല, വളരെയേറെ വികസന കാര്യങ്ങൾ പുറകിലാണ് എന്ന് മനസ്സിലായി. ഇപ്പോ 17 കൊല്ലം കഴിഞ്ഞിരുന്നു, 17 വർഷം കൃത്യം പിന്നിട്ടു. ഈ 17 കൊല്ലം കഴിഞ്ഞ വരുമ്പോഴും അതേ പുതുപ്പള്ളിയാണ്, ഒരു മാറ്റവും കാണാനില്ല. എംപിയുടെ ചില കഥകളിൽ പറയുന്നുണ്ട്, കാലം തളം കെട്ടിയിലൊഴുകുന്നു, കാലം ചലിക്കാതെ നിൽക്കുക, ഭൂതകാലത്തിന്റെ ഒരു നേർചിത്രം ഇവിടെ ഇങ്ങനെ നടക്കുന്നു. നമ്മുടെ ഈ നാലിന് മാറ്റം ഉണ്ടാകും. കേരളം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക, ചിലകടിച്ചു പറക്കുന്നു വികസനത്തിന്റെ വ്യോമ പരിപാടിയിലേക്ക് കേരളം. മെച്ചപ്പെട്ട റോഡുകൾ, കേരളത്തിൽ ഇങ്ങനെ ഒരു നാട് വേറെ ഇവിടെ ഇല്ല. നല്ല റബ്ബറൈസ്ഡ് ചെയ്ത മികച്ച റോഡുകളാണ് കേരളത്തിൽ എല്ലാം. പാറ പറയുന്ന വെള്ളമെടുത്ത് കുടിക്കേണ്ടി വരുന്ന ഒരു ജനത കേരളത്തിൽ വേറെ എവിടെയും ഇല്ല. ശുദ്ധജലം, മികച്ച റോഡുകൾ, ആധുനിക സൗകര്യമുള്ള ആശുപത്രികൾ, അത്യന്താധുനികമായ പള്ളിക്കൂടങ്ങൾ, ഇതാണ് കേരളത്തിലുള്ള ഇടത്ത്. ഇപ്പൊ ഇതിനിടയിൽ ഒരു വിവാദം ഉണ്ടായല്ലോ, ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ആൾമാറാട്ടം നടത്തി ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെ പിരിച്ചുവിട്ട ഒരു വിഷയം ഉണ്ടായല്ലോ. റിപ്പോർട്ട് ഞാൻ ഇനി അവരെ എന്തെങ്കിലും പറഞ്ഞു ആക്ഷേപിക്കുന്നില്ല.
പക്ഷെ ആ വാർത്ത പുറത്തു വന്നപ്പോ ആ മൃഗാശുപത്രിയുടെ ഒരു ചിത്രം കണ്ടു. ഇങ്ങനെ ഒരു മൃഗാശുപത്രി കെട്ടിടം കേരളത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല. പൊട്ടിപ്പൊടിഞ്ഞ് ജീർണിച്ചു നിൽക്കുന്ന ഒരു കെട്ടിടം, ഓടാനിട്ടിരിക്കുന്നത്, അതൊക്കെ സത്യത്തിൽ പുരാവസ്തുവായി സംരക്ഷിച്ചു വെക്കേണ്ട ഒരു സംഗതിയാണ്. ആരെങ്കിലും വ്യക്തിപരമായി എടുത്ത് കുറ്റം പറയാനല്ല, പക്ഷെ നമ്മുടെ നാട് കേരളത്തിന്റെ പൊതു വികസനത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ബഹുമാനായ ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂൾ, അതിനെ ആധുനികവൽക്കരിച്ച് നല്ല കണ്ണം ജപ്പിക്കുന്ന കെട്ടിടമൊക്കെ ഉണ്ടാക്കാൻ നമ്മുടെ ഗവൺമെന്റ് വരണ്ടി വന്നു. പിണറായി സർക്കാരാണ് ആ സ്കൂളിനെ നവീകരിച്ചത്. പാമ്പാടി താലൂക്കാശുപത്രിയെ ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി മെച്ചപ്പെട്ടതാക്കി പുതിയ കെട്ടിടങ്ങൾ കൊണ്ടുവന്ന് ഒന്ന് പൊടിതെട്ടിയെടുത്തത് നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോഴാണ്. ഇടതുപക്ഷ ഗവൺമെന്റാണ്. ഇനിയും ഇവിടെ ഒട്ടേറെ വികസന സാധ്യതകൾ. നമുക്ക് നല്ല റോഡുകൾ വേണം. ഇവിടുത്തെ എല്ലാ ആശുപത്രികളും മെച്ചപ്പെട്ടതാകണം. ഭവനരഹിതർക്കെല്ലാം വീട് കൊടുക്കാൻ കഴിയണം. കുടിവെള്ള സൗകര്യം എല്ലായിടത്തും എത്തിക്കാൻ കഴിയണം. ഇങ്ങനെ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്. അതെല്ലാം സഫലമാക്കാൻ യാഥാർത്ഥ്യമാകാൻ അതിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഇവിടെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. കഴിഞ്ഞ രണ്ടു തവണയും തെരഞ്ഞെടുപ്പിൽ ഇടമുണ്ടെങ്കിലുള്ള സ്ഥാനാർത്ഥി ജയിക്കായി. കഴിഞ്ഞ തവണ കേരള രാഷ്ട്രീയത്തിന് ഏറ്റവും കൂടുതൽ കാലത്ത് സമർപ്പണ പരിചയമുള്ള സാക്ഷാൽ ഉമ്മൻചാണ്ടിയുമായി തന്നെ മത്സരിച്ചപ്പോൾ കേവലം 9000 വോട്ടിന് മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഗണ്യമായി ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ വരുന്ന മാറ്റങ്ങളെല്ലാം പുതുപ്പള്ളിയിലെ ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിഞ്ഞിട്ട് സാക്ഷ്യപത്രം എന്ന പോലെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 പഞ്ചായത്തിൽ 6 വർഷം ഇടതുമുന്നണിയെ വിജയിപ്പിക്കാൻ നിങ്ങൾ ഇവിടുത്തെ വോട്ടർമാർ തയ്യാറായി. ഈ പുതുപ്പള്ളിയിൽ ചരിത്രത്തിൽ പുതിയൊരു മാറ്റത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചു. കേരളത്തിന്റെ പൊതുമാറ്റത്തിനനുസരിച്ച് വികസന മുന്നേറ്റത്തിനനുസരിച്ച് പുതുപ്പള്ളിയും മാറണം എന്ന ചിന്ത പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് ശക്തമായി അനുഭവപ്പെട്ടതിന്റെ ആ ചിന്ത വന്നതിന്റെ ഭാഗമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 8-6 വർഷം വിജയിപ്പിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായി. ഇതൊരു മാറ്റത്തിന്റെ സൂചനയാണ്. മാത്രവുമല്ല, ഞാനിപ്പോ എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പറയുന്നത് ഒരു മര്യാദയാണ്. മാത്രവുമല്ല, എല്ലാ കാര്യങ്ങളെയും ശരിയായി വിലയിരുത്താനുള്ള പ്രാപ്തിയുള്ളവരാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളെല്ലാവരും. നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യം, പക്ഷേ ഈ പുതുപ്പള്ളിയുടെ ഏതാവശ്യവും, അത് കുടിവെള്ള പ്രശ്നമാവട്ടെ, റോഡാകട്ടെ, വീടാവട്ടെ, ആശുപത്രിയാവട്ടെ, പള്ളിക്കൂടമാവട്ടെ, ഒക്കെ 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു പൊതുമേഖലാ വ്യവസായ സ്ഥാപനം ഈ പുതുപ്പള്ളിയിൽ ഉണ്ടോ? ഉണ്ടാവുമോ? ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോ എന്നോട് ചെന്ന് പറഞ്ഞു, വളരെ ശോചനീയാവസ്ഥയിൽ ഒന്നോ രണ്ടോ സ്പിന്നിങ്ങിൽ ഉണ്ടായിരുന്നു, അതും പൂട്ടിയ കിടക്കുകയാണ്, പൂട്ടി പോവാണ്. അതെ, നമ്മുടെ റെക്കോ മാത്രമാണ് വ്യവസായ സ്ഥാപനം എന്ന് പറയാറുണ്ട്, വേറൊന്നുമില്ല. കേരളത്തിൽ എത്ര വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ? അതൊന്നും വഴിതെറ്റിപ്പോലും പുതുപ്പള്ളിയിൽ വന്നില്ല. അത് പോയി, നമുക്കൊന്നും ഉണ്ടായില്ല. നഷ്ടപ്പെട്ട ഒരു ജനതയാണ് പുതുപ്പള്ളിയിലെ ജനത, അവഗണിക്കപ്പെട്ട ഒരു ജനതയാണ്. ബഹുമാനായ ഉമ്മൻചാണ്ടി കാണുമ്പോ സ്വയം പണത്തിന് മാറിയിട്ടുണ്ടാവും. ഞാൻ അദ്ദേഹത്തെ ഏതെങ്കിലും തമ്മിൽ ആക്ഷേപിക്കുന്നില്ല, പക്ഷേ വികസനവും വ്യവസായവും ഒന്നും നമുക്കുണ്ടായില്ല. ഇവിടുത്തെ വിദ്യാസമ്പന്നരായ തലമുറയ്ക്ക് ഒരു തൊഴിൽ കണ്ടെത്താനുള്ള, ഒരു 100 പേർക്ക് ജോലി കിട്ടുന്ന ഒരു വ്യവസായ സ്ഥാപനം പൊതുഗതാഗത പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കെട്ടിപ്പടുക്കാൻ സാധിച്ചില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഈ ആവശ്യങ്ങളെ നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കാൻ സ്പഷ്ടമായി, കൃത്യമായി, വ്യക്തമായി പുതുപ്പള്ളിയുടെ ശബ്ദം നിയമസഭയുടെ അകത്തളത്തിൽ ഒരു വെള്ളിടി കണക്ക് ഉയർത്താൻ ഇവിടെ മത്സരിക്കുന്ന 7 സ്ഥാനാർത്ഥികളിൽ ആരാണ് യോഗ്യൻ, ആ യോഗ്യത നിങ്ങൾ വോട്ട് ചെയ്യൂ, വേറൊന്നും ഞാൻ പറയുന്നില്ല. ഈ നാടിന്റെ ആവശ്യം നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കാനും നേടിയെടുക്കാനും നല്ല മിടുക്കും സാമർഥ്യവുമുള്ള, നാടിനു വേണ്ടി സംസാരിക്കാൻ വൈഭവമുള്ള
ആരാണോ സ്ഥാനാർത്ഥി എന്ന് ഒന്ന് അയാൾക്ക് ഒട്ടില്ല. ഇങ്ങനെ ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ആരെങ്കിലും ഇത് മുമ്പ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞാലും ആ വോട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിങ്ങൾ സ്ഥാനാർത്ഥികളെ ഏഴുപേരെ ഇങ്ങനെ നോക്കി വിക്കും പറയും കൊഞ്ഞപ്പടയും ഇല്ലാതെ നിയമസഭയ്ക്കകത്ത് നാടിന്റെ ആവശ്യം ശക്തിയുക്തം ഉന്നയിക്കാൻ കഴിയുന്ന ആൾക്ക് വോട്ട് കൊടുക്ക എന്ന് പറഞ്ഞാൽ ആ വോട്ട് ജയിക്കുന്നത് കിട്ടോ എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്, ഈ നാടിന് ഉറപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണം. ഇനി ഒന്നും കൂടി പറയാം, നിങ്ങൾ ഇത്തവ ജയിക്കിനെ വിജയിപ്പിച്ചു, അടുത്ത 2-3 കൊല്ലം മാത്രമേ കാലാവധിയുള്ളൂ, 5 കൊല്ലമില്ല. ആ 2-3 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം, നിയമസഭാ പ്രവർത്തനം, മന്ത്രാലയത്തിലെ പ്രവർത്തനം നിങ്ങൾക്ക് തൃപ്തികരമല്ല എന്ന് തോന്നിയാൽ അടുത്ത തെരഞ്ഞെടുപ്പ് നിങ്ങൾ വോട്ട് മാറ്റി തരോ. അതും നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഒരു മാറ്റം നമ്മുടെ നാടിനു എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. നല്ല ധീരമായ ഒരു ചെറുപ്പക്കാരൻ മണിപ്പൂർ കത്തി എറിയുന്ന സമയത്ത് അവിടേക്ക് പോയതാരാണ്? MP മാർക്കും MLA മാർക്കുമൊക്കെ പോയ ചില സംരക്ഷണവും, പക്ഷെ MLA യോ MPയോ അല്ലാതെ ഒരു പൊതുപ്രവർത്തകൻ ഈ ഇന്ത്യ രാജ്യത്ത് മണിപ്പൂരിൽ അവിടുത്തെ ന്യൂനപക്ഷ ജനതയെ വേട്ടയാടി കൊല്ലുന്ന സമയത്ത് സ്വന്തം ജീവൻ പോലും തൃണമം കളിച്ച് ആ മണ്ണിലേക്ക് കടന്നു ചെന്ന ഒരേ ഒരു ഇന്ത്യൻ പൗരനെയുള്ളൂ, അയാളുടെ പേര് ജയ്ക്കിസിംഗ് തോമസ് എന്നാണ് ഈ നാട്ടുകാരന്. അപ്പോ നാടിന് വേണ്ടി സമർപ്പിത മനസ്സോടെ പ്രവർത്തിക്കാൻ, സ്വന്തമെന്ന വാക്ക് മാറ്റിവെക്കാൻ, പൈങ്കിളി രാഷ്ട്രീയത്തിന്റെ ഷോഫുകൾക്ക് നിന്നു കൊടുക്കാതെ സാധാരണക്കാരുടെ പക്ഷം നിന്ന് അവരിൽ ഒരാളായി പ്രവർത്തിക്കാൻ കഴിയുന്ന മിടുക്കനായ ഒരു സ്ഥാനാർത്ഥി. കഴിഞ്ഞ 2 തവണയും കേരളത്തിലെ കോൺഗ്രസിന്റെ ആകെ നേതൃത്വമായ ഉമ്മൻചാണ്ടിയോടാണ് മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന് നാട്ടിലെ ആളുകളുമായെല്ലാം വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിന് അധീനമായി അദ്ദേഹത്തിന് വോട്ടുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ സാഹചര്യങ്ങളൊക്കെ മാറി. ഇപ്പോ ഈ നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുന്നത് ഒരവസരം കൈവന്നിരിക്കുകയാണ്. തന്നെയുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്ക് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കേരള നിയമസഭയിലേക്ക് വരുമ്പോ നിലവിൽ പുതുപ്പള്ളിയോട് ജയിക്കാണ് പ്രതിനിധി എന്നതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് പ്രത്യേകമായ ഒരു സ്നേഹവാത്സല്യം കാണിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഞാനത് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. പുതുപ്പള്ളിയുടെ വിമോചനത്തിന് ഒരവസരം വന്നിരിക്കുകയാണ്. ഇതൊരവസരമാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കാനല്ല ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്യും, നിങ്ങൾ വോട്ട് ചെയ്യുന്ന ഉറപ്പല്ലേ? നിങ്ങളെ നമുക്ക് സംശയമില്ലല്ലോ. നിങ്ങളെല്ലാം ഈ നാടിന്റെ മാറ്റത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന നിലയിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങളുടെ വോട്ട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വോട്ട്, അതിനൊന്നും ഒരു സംശയമില്ല ഇവിടെ ആർക്കും. മറിച്ച് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ള ധാരാളം ആളുകളുണ്ട്. അവരുടെ രാഷ്ട്രീയമെല്ലാം അങ്ങനെ തന്നെ തുടർന്നോട്ടെ. ഇടതുപക്ഷത്തോട് വിമർശനങ്ങളോടുണ്ടാവും, വിമർശിച്ചോട്ടെ. നമ്മളെല്ലാം തികഞ്ഞവരല്ല, വിമർശനങ്ങളൊക്കെ സ്വീകരിക്കും. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാടിന്റെ മാറ്റത്തിന് വേണ്ടി ജയിക്കിനെ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളവരോടല്ല നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾക്ക് കരുണയോടത്തോളം ബൂത്തുകൾ സമാഹരിക്കണം. ഈ ചരിത്ര മാറ്റത്തിന് നിങ്ങളും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി വിനിയോഗിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ മറ്റൊരു യോഗത്തിൽ കൂടി പങ്കെടുക്കേണ്ടതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ നേതാക്കന്മാരെല്ലാം കൂടെ ഉണ്ട്, അവരൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയുടെ ഭാഗമായി നമുക്കിങ്ങനെ ഒത്തുകൂടാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. അപ്പോ വാക്കല്ലേ റെഡി? അപ്പോ വേറെ ഒരിടത്തും കൂടി ഒന്ന് പോണെന്ന് പറഞ്ഞിരുന്നു. ഇത് തന്നെ മണ്ഡല പര്യടനം ഒക്കെയാണ്. ഈ മണ്ഡല പര്യടനത്തിന് നമ്മുടെ ബൂത്തിലെ സ്വീകരണം